ഹായ്, പി എം അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരുപാട് സമയത്ത് വലിയ വലിയ നമ്പറുകളുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് സമയം വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ നാല് ഡിജിറ്റുള്ള 4 ഡിജിറ്റോ അല്ലെങ്കിൽ 3 ഡിജിറ്റോ 3 മുതൽ 4 ഡിജിറ്റ് വരെയുള്ള നമ്പറുകളുടെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ്, വളരെ വേഗത്തിൽ എങ്ങനെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കും എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എല്ലാ നമ്പറുകൾക്കും കറക്റ്റായിട്ടുള്ള സ്ക്വയർ റൂട്ട് ഇല്ല. സ്ക്വയർ റൂട്ട് ഉള്ള നമ്പറുകളെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാറുണ്ട്. എക്സാമ്പിൾ ഞാനിവിടെ എഴുതാം. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9. അതായത് 9 സ്ക്വയർ റൂട്ടാണ് എന്തോന്നു 9 സ്ക്വയർ റൂട്ടാണ് 3 എന്ന് പറയുക. അപ്പോൾ 3 സ്ക്വയർ 9 ആണെങ്കിൽ 9 സ്ക്വയർ റൂട്ടാണ് 3. അപ്പോൾ നമ്മൾ ഞാൻ എഴുതുകയാണ്, 2 സ്ക്വയർ എത്രയാണ്? 4. 3 സ്ക്വയർ എത്രയാണ്? 9. 4 സ്ക്വയർ 16. അപ്പോൾ 4 സ്ക്വയർ റൂട്ടാണ് 2, 9 സ്ക്വയർ റൂട്ടാണ് 3, 16 സ്ക്വയർ റൂട്ടാണ് 4. അല്ലേ, 16 സ്ക്വയർ റൂട്ടാണ് 4. അപ്പോൾ 4 സ്ക്വയർ റൂട്ട് ഉണ്ട്, 9 സ്ക്വയർ റൂട്ട് ഉണ്ട്, 16 സ്ക്വയർ റൂട്ട് ഉണ്ട്. പക്ഷേ ഈ 4 9 ഇടയിലുള്ള നമ്പറുകളായ 5 6 7 8 ഇതിനൊന്നുമില്ല, സ്ക്വയർ റൂട്ടില്ല. ഇത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ അല്ല. അല്ലേ, അപ്പോൾ ഈ നമ്പറുകൾക്കൊന്നും സ്ക്വയർ റൂട്ട് ഇല്ലാത്തതുകൊണ്ട് ഇതിനെന്തെന്ന് പറയില്ല, ഇതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയില്ല. 4 9 16 ഇതൊക്കെയാണ് എന്ന് തോന്നുന്നത് പെർഫെക്റ്റ് സ്ക്വയർ. ഇതിനൊക്കെ എന്തുള്ളൂ? സ്ക്വയർ റൂട്ടുള്ളൂ. ഇതിനൊന്നും ഒന്നില്ല, സ്ക്വയർ റൂട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എല്ലാ നമ്പറുകൾക്കും എന്തില്ല, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് ഉള്ള നമ്പറുകളുടെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്, അതായത് സ്ക്വയർ റൂട്ട് ഉള്ള നമ്പറുകൾ, ഏതെങ്കിലും നമ്പറുകൾക്ക് സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ, അതായത് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണെങ്കിൽ, സ്ക്വയർ റൂട്ട് ഉള്ള നമ്പറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? സ്ക്വയർ റൂട്ട് ഉള്ള നമ്പറുകളുടെ ഏറ്റവും അവസാനത്തെ നമ്പർ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 0 1 4 5 6 9 ആയിരിക്കും. ഒരിക്കൽ കൂടെ, ഏതൊക്കെയാണ് നമ്പർ? 0 0 1 4 5 6 9. ഇതിലേതെങ്കിലും നമ്പറിൽ അവസാനിക്കുന്ന നമ്പറുകൾക്കായിരിക്കും സ്ക്വയർ റൂട്ട് ഉണ്ടായിരിക്കുക. എന്ന് വെച്ച് ഈ നമ്പറുകളിൽ അവസാനിക്കുന്ന എല്ലാ നമ്പറുകൾക്കും സ്ക്വയർ റൂട്ട് ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. സ്ക്വയർ റൂട്ട് ഉള്ള നമ്പർ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ അവസാനത്തെ നമ്പറുകൾ ഇതിലേതെങ്കിലും ആയിരിക്കും. എക്സാമ്പിൾ 16 16 സ്ക്വയർ റൂട്ട് ഉണ്ടല്ലോ, 16 സ്ക്വയർ റൂട്ട് എത്രയാണ്? 4. അവസാനത്തെ നമ്പർ എത്രയാണ്? 6 ആണ്. കണ്ടോ? പക്ഷേ ഈ 6 അവസാനിക്കുന്ന എല്ലാ നമ്പറുകൾക്കും സ്ക്വയർ റൂട്ട് ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. എക്സാമ്പിൾ 26, ഇതിന് സ്ക്വയർ റൂട്ട് ഇല്ല. സ്ക്വയർ റൂട്ട് ഉള്ള നമ്പറുകളാണെങ്കിൽ അതിൻ്റെ അവസാനത്തെ നമ്പർ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എന്ന് പറഞ്ഞ് എല്ലാ നമ്പറുകളും, ഈ നമ്പറുകളിൽ അവസാനിക്കുന്ന എല്ലാ നമ്പറുകൾക്കും സ്ക്വയർ റൂട്ട് ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. സ്ക്വയർ റൂട്ട് ഉള്ള നമ്പറുകളാണോ? ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ നമ്പർ ഇതിലേതെങ്കിലും നമ്പറുകളായിരിക്കും. ഇതിലില്ലാത്ത നമ്പറുകൾ ഏതൊക്കെയാണ്? 2 ഇല്ല അല്ലേ, 2 ഇല്ല, 3 ഇല്ല, പിന്നെ ഏതാ? 7 ഇല്ല, 8 ഇല്ല. ഈ നമ്പറുകളിൽ അവസാനിക്കുന്ന നമ്പറുകളാണെങ്കിൽ 2 3 7 8 ഇതിലേതെങ്കിലും നമ്പറുകളിൽ അവസാനിക്കുന്ന നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതിനെന്തില്ല, സ്ക്വയർ റൂട്ടില്ല. 2 3 7 8 അവസാനിക്കുന്ന എല്ലാ നമ്പറുകൾക്കും ഏത് നമ്പർ എടുത്താലും അതിനൊന്നും സ്ക്വയർ റൂട്ടില്ല. ഓക്കെ, ഏതൊക്കെയാണ്? 2 3 7 8 ഇതിൽ അവസാനിക്കുന്ന ഒരു നമ്പറുകൾക്കും എന്തില്ല, സ്ക്വയർ റൂട്ടില്ല. പക്ഷേ ഇതിൽ അവസാനിക്കുന്ന നമ്പറുകളിൽ ചിലപ്പോൾ സ്ക്വയർ റൂട്ട് കാണാം, ചിലപ്പോൾ സ്ക്വയർ റൂട്ട് കാണില്ല ചില നമ്പറുകൾക്ക്. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഉള്ള നമ്പറുകളാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഏറ്റവും അവസാനത്തെ നമ്പറുകൾ 0 1 4 5 6 9 ആയിരിക്കും. ഇത് വളരെ ഓർത്ത് വെച്ചിരിക്കുക, വളരെ ഉപയോഗപ്പെട്ടതാണ്. 0 1 4 5 6 9 0 1, അത് കഴിഞ്ഞ് 4 5 6, പിന്നെ ഒരു 9 കൂടെ. ഓക്കെ, ഇതാണ് ആ നമ്പറുകൾ, ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ട നമ്പറുകളിൽ ഏറ്റവും അവസാനത്തെ നമ്പർ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും, അത് ഉറപ്പാണ് അല്ലേ. ഇതിലേതെങ്കിലും നമ്പറിൽ അവസാനിക്കുന്ന നമ്പറുകളായിരിക്കും എന്തോന്നു, സ്ക്വയർ റൂട്ട്. ഇങ്ങനെ ഈ നമ്പറുകളിൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ നമ്പറുകൾ ഓർത്ത് വെക്കുക. അതായത് 0 അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ റൂട്ടിൻ്റെ അവസാനത്തെ നമ്പർ 0 ആയിരിക്കും. എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ 100 100 സ്ക്വയർ റൂട്ട് എത്രയാണ്?
ടെൻ ആണ് കേട്ടോ. അതിന്റെ സ്ക്വയർ റൂട്ടിന്റെ ഏറ്റവും അവസാനത്തെ നമ്പർ എന്തായിരിക്കും? സീറോ ആയിരിക്കും. സീറോയിൽ അവസാനിക്കുന്ന ഏത് നമ്പറുകളുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും അതിന്റെ ഏറ്റവും അവസാനത്തെ നമ്പർ, അതിന് സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ, സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ അവസാനത്തെ നമ്പർ സീറോ ആയിരിക്കും. ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത് ഒന്നിൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ റൂട്ടിന്റെ അവസാനം, ഏറ്റവും അവസാനത്തെ നമ്പർ ഒന്നോ നയനോ ആയിരിക്കും. ഒന്നോ നയനോ ആയിരിക്കും. എക്സാമ്പിൾ 81. 81 സ്ക്വയർ റൂട്ട് എത്രയാണ്? നയൻ ആണല്ലേ, കണ്ടോ, നയനിലാണ് അവസാനിക്കുക അല്ലേ. അപ്പോൾ ഒന്നിൽ അവസാനിക്കുന്ന നമ്പറുകളുടെ ഏറ്റവും അവസാന സ്ക്വയർ റൂട്ടിന്റെ ഏറ്റവും അവസാനത്തെ നമ്പർ ഒന്നുകിൽ ഒന്നായിരിക്കും അല്ലെങ്കിൽ നയനായിരിക്കും. ഒന്നുകിൽ ഒന്നായിരിക്കും അല്ലെങ്കിൽ നയനായിരിക്കും. അടുത്ത് നാലിൽ അവസാനിക്കുന്ന നമ്പറുകളുടെ ഏറ്റവും അവസാനത്തെ നമ്പർ, നാലിൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ആൻസറിന്റെ ഏറ്റവും അവസാനത്തെ നമ്പർ ഒന്നുകിൽ 2 ആയിരിക്കും അല്ലെങ്കിൽ 8 ആയിരിക്കും. അടുത്ത് അഞ്ചിൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? 5 തന്നെയായിരിക്കും. ഒരു നമ്പറിൽ അവസാനിക്കും. ഓക്കെ, ഫൈവിൽ അവസാനിക്കുന്ന ഏത് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ അതിന്റെ ആൻസറിന്റെ അവസാനത്തെ ഡിജിറ്റ് 5 തന്നെ ആയിരിക്കും. അടുത്ത് സിക്സിൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ അതിന്റെ ഏറ്റവും അവസാനത്തെ നമ്പർ 4 or 6 ആയിരിക്കും. 4 or 6 ഏറ്റവും അവസാനത്തെ നമ്പർ 4 or 6 ആയിരിക്കും. അടുത്ത് നയനിൽ അവസാനിക്കുന്ന ഏതെങ്കിലും നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ അതിന്റെ അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് 3 or 7 ആയിരിക്കും. 3 or 7 ആയിരിക്കും. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഇത് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് സീറോയിൽ അവസാനിക്കുന്ന നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ടിന്റെ ഏറ്റവും അവസാനത്തെ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ അതിന്റെ റൂട്ട് എടുത്താൽ മതി. സീറോയുടെ റൂട്ട് എത്ര തന്നെയാണ്? സീറോയുടെ റൂട്ട് 0 തന്നെയാണ്. ഒന്നിന്റെ റൂട്ട് എത്രയാണ്? 1 അല്ലേ. പക്ഷെ മറ്റൊരു നമ്പർ കൂടെ ഉണ്ടല്ലോ, അത് ഓർത്ത് വയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ഒന്നിന്റെ സ്ക്വയർ റൂട്ട് 1 ആണല്ലോ. അതിൽ നിന്ന് 10 or 10 ഈ നമ്പർ കുറച്ചാൽ മതി. അപ്പൊ അടുത്ത നമ്പർ ഇട്ട് 9. ഓക്കെ, അടുത്ത് 4 അവസാനിക്കുന്ന നമ്പറുകളുടെ ഏറ്റവും അവസാനത്തെ നമ്പർ 4 റൂട്ട് എത്രയാണ്? 4 സ്ക്വയർ റൂട്ട് 2 ആണ്. ഇനി 10 നിന്ന് 2 കുറച്ചാൽ അടുത്ത നമ്പർ കിട്ടും 8. 5 ഇത് മാത്രമാണ് സ്പെഷ്യലായിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ടത്. 5 അവസാനിക്കുന്ന നമ്പറിന്റെ അവസാനത്തെ നമ്പറും 5 തന്നെ ആയിരിക്കും. അത് സ്ക്വയർ റൂട്ട് വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഓക്കെ, അടുത്ത് 6 അതുപോലെ ഓർത്ത് വയ്ക്കുക. 4 or 6 ആണ്. അതിന് സ്ക്വയർ ഷോർട്ട് കിട്ടൊന്നുമില്ല. നയനാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും 9 സ്ക്വയർ റൂട്ട് എത്രയാണ്? 3 ആണ്. അപ്പോൾ 10 or 3 ഓർത്താൽ 7 കിട്ടും. ഓക്കെ, ഈ നമ്പറുകൾ ഓർത്ത് വയ്ക്കുക. ഈ നമ്പറുകൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങാം. ഓക്കെ, ഞാനൊരു നമ്പർ എഴുതുന്നു. സ്ക്വയർ റൂട്ട് ഉള്ള നമ്പർ, അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഞാൻ എഴുതാൻ പോവുകയാണ്. അതിന്റെ സ്ക്വയർ റൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ചെയ്യാം. ആദ്യത്തെ നമ്പർ 3136. ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. ഇതിന്റെ സ്ക്വയർ റൂട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട്, ഓർക്കുക, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടല്ല, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് രണ്ട് നമ്പറുകളുള്ള ഗ്രൂപ്പ് ആക്കുക. അതായത് 6 or 3 വെച്ച് ഒരു ഗ്രൂപ്പ് ഇവിടെ ഒരു കോമ ഇടുക. അടുത്ത് 1 or 3 വെച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തന്നെ ഇടുക. ഓക്കെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 2 digits കഴിഞ്ഞ് ഒരു കോമ, വീണ്ടും 2 digits കഴിഞ്ഞ് ഇന്ന നമ്പറില്ല, അതുകൊണ്ട് കോമ ഇടണ്ട. ഓക്കെ, ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകളാക്കും. അപ്പോൾ നമുക്ക് 31 എന്ന് പറയുന്ന ഒരു നമ്പറും കിട്ടി, 36 എന്ന് പറയുന്ന നമ്പറും കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം ഇതിലെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് എത്രയാണ്? 6 ആണ്. ഇതിലെ ഏറ്റവും അവസാനത്തെ നമ്പർ 6 ആണ്. നമുക്കറിയാം 6 അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ റൂട്ടിന്റെ അവസാനത്തെ നമ്പർ ഒന്നുകിൽ 4 ആയിരിക്കും അല്ലെങ്കിൽ 6 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതിന്റെ ആൻസറിന്റെ ഏറ്റവും അവസാനത്തെ നമ്പർ ഒന്നുകിൽ 4 ആയിരിക്കും അല്ലെങ്കിൽ 6 ആയിരിക്കും. ഒന്നുകിൽ 4 ആയിരിക്കും അല്ലെങ്കിൽ 6 ആയിരിക്കും. ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ് ഇതിന്റെ ആൻസറിന്റെ അവസാനത്തെ നമ്പർ എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇത് പഠിക്കുക. ഇത് പഠിച്ചാൽ അത് എഴുതാൻ പറ്റൂ. 6 അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ റൂട്ടിന്റെ ഏറ്റവും അവസാനത്തെ നമ്പർ ഒന്നുകിൽ 4 ആയിരിക്കും അല്ലെങ്കിൽ 6 ആയിരിക്കും. ഞാൻ 4 എഴുതി, 6 എഴുതി. ശരി, ഇനി നമ്മൾ അടുത്ത നമ്പർ എഴുതുന്നു. ഈ രണ്ടാമത്തെ ആദ്യത്തെ ഗ്രൂപ്പ് 31 എടുക്കുന്നു. 31 വരുന്നത് വരെ നമ്മൾ ഈ സ്ക്വയർ ഒന്ന് പറഞ്ഞു നോക്കുക. അതായത് 1 square 1, 2 square 4, 3 square 9, 4 square 16, 5 square 25, 6 square 5, 36 ആയി. ഇവിടെ എത്രയേ ഉള്ളൂ? 31 ഉള്ളൂ അല്ലെ. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോൾ സ്ക്വയർ പറയുക. അപ്പോൾ 5 സ്ക്വയർ 25 ആണ്, 6 സ്ക്വയർ ആകുമ്പോൾ 36 ആയി, 31 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തെടുക്കുക? 5 സ്ക്വയർ എടുക്കുക. 5 സ്ക്വയർ അല്ലേ 25,
അല്ലേ. 31 എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ ഫൈവിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ ഫൈവ് ആയിരിക്കും, ഉറപ്പായിട്ടും ആദ്യത്തെ നമ്പർ ഫൈവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ള ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നുകിൽ 54 ആയിരിക്കും, അല്ലെങ്കിൽ 56 ആയിരിക്കും, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ 3136 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ, അതിൻ്റെ സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ 54 ആയിരിക്കും, അല്ലെങ്കിൽ 56 ആയിരിക്കും. ഇനി ഇതിലേതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുവേണ്ടി ഇതിൻ്റെ നടുക്കുള്ള, അതായത് 55 സ്ക്വയർ കണ്ടുപിടിക്കുക. 55 അവസാനിക്കുന്ന നമ്പർ എടുക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഫൈവിൽ അവസാനിക്കുന്ന നമ്പർ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ആ ഫൈവിൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഫൈവിൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾ ഇതിന് മുമ്പുള്ള ഒരു ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിരുന്നു, ഒരിക്കൽ കൂടെ പറയാം. ഫൈവിൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ആദ്യത്തെ നമ്പർ എടുക്കുക, ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു അതിൻ്റെ അടുത്ത നമ്പറായ സിക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 30 എന്ന് കിട്ടും അല്ലേ? 30 എന്ന് കിട്ടും. എന്നിട്ട് 30 എന്ന് എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഒരു 25 കൂടി ഇട്ടാൽ മതി. ഓക്കെ, ഫൈവിൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ നമ്പറിനെ അതിൻ്റെ തൊട്ടടുത്ത നമ്പർ, ഫൈവ് ആണെങ്കിൽ സിക്സ് കൊണ്ട് ഇൻറ്റ് ചെയ്യുക, സിക്സ് ആണെങ്കിൽ സെവൻ കൊണ്ട് ഇൻറ്റ് ചെയ്യുക, സെവൻ ആണെങ്കിൽ എയ്റ്റ് കൊണ്ട് ഇൻറ്റ് ചെയ്യുക, അത് എഴുതുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 25 കൂടി ഇട്ടാൽ മതി, ഫൈവിൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ ആയി. അപ്പോൾ നോക്കൂ, 55 സ്ക്വയർ എത്രയാണ്? 3025 ആണ്. ഇത് കഴിഞ്ഞിട്ടല്ലേ ഇത് അല്ലേ? 55 സ്ക്വയർ ആയ 3025 വലുതാണിത്. അപ്പോൾ 55 സ്ക്വയർ കഴിഞ്ഞിട്ടാണ് ഇത് വരിക. അപ്പോൾ 55 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഏതാണ്? 56 ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം, 3136 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 56 ആണ്. 56 ആണ്. അപ്പോൾ ഒരിക്കൽ കൂടെ തന്നിരിക്കുന്ന നമ്പറിനെ രണ്ട് ഗ്രൂപ്പാക്കുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് രണ്ട് നമ്പർ വെച്ചുള്ള ഗ്രൂപ്പാക്കുക. എന്നിട്ട് ഏറ്റവും അവസാനത്തെ നമ്പർ സിക്സ് ആണെങ്കിൽ നമുക്കറിയാം ഏറ്റവും അവസാനത്തെ നമ്പർ ഫോറോ സിക്സോ ആയിരിക്കും. ഇനി ആദ്യത്തെ നമ്പർ കണ്ടുപിടിക്കാൻ 31, ഈ 31 എടുത്തതിന് ശേഷം അതിൻ്റെ സ്ക്വയർ പറഞ്ഞു നോക്കുക. 2 സ്ക്വയർ 4 സ്ക്വയർ 5 സ്ക്വയർ 25, 6 സ്ക്വയർ ആകുമ്പോൾ 36 ആയി. അപ്പോൾ 36 എടുക്കരുത്, 25 എടുക്കുക. 5 times ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ ഇവിടെ 5 എഴുതുക. അപ്പോൾ ഒന്നുകിൽ 54 ആയിരിക്കും, അല്ലെങ്കിൽ 56 ആയിരിക്കും. ഇനി ഇതിലേതാണെന്ന് ഉറപ്പിക്കാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഫൈവിൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. അത് വളരെ ഈസിയാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ചതിന് ശേഷം അതിനേക്കാൾ വലുതാണിതെങ്കിൽ, ഈ നമ്പറിനേക്കാൾ വലുതാണിതെങ്കിൽ 55 കഴിഞ്ഞുള്ള ആൻസർ ആയിരിക്കും, അതായത് 56 ആയിരിക്കും. ഇതിനേക്കാൾ ചെറുതായിരുന്നു ഇതെങ്കിൽ നമ്മൾ എന്തെടുത്തേനെ? 54 എടുത്തേനെ. ഓക്കെ, വളരെ വിശദമായി പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വലുതായത്. ഇത് വളരെ എളുപ്പമാണ്, പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഇനിയും രണ്ട് മൂന്ന് കണക്കുകൾ ഒന്ന് ചെയ്ത് നോക്കാം, അപ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും സാധാരണ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിനേക്കാൾ. അടുത്ത ക്വസ്റ്റ്യൻ 5476. 5476 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. ഇവിടെയും ഏറ്റവും അവസാനത്തെ നമ്പർ എത്രയാണ്? 6 ആണ്. ഏറ്റവും അവസാനത്തെ നമ്പർ 6 ആണ്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും അവസാനത്തെ നമ്പർ 6 ആയതുകൊണ്ട് ആൻസറിൻ്റെ ഏറ്റവും അവസാനത്തെ നമ്പർ 4 അല്ലെങ്കിൽ 6 ആയിരിക്കും. ഇനി ഇതിനെ രണ്ട് ഗ്രൂപ്പ് ആക്കുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ട് രണ്ട് ഗ്രൂപ്പ് ആകുന്നു. 54 എടുക്കുന്നു, 54 വരുന്നത് വരെ സ്ക്വയർ പറഞ്ഞു നോക്കുക. 5 സ്ക്വയർ 25 ആണ്, 6 സ്ക്വയർ 36 ആണ്, 7 സ്ക്വയർ 49 ആണ്, 8 സ്ക്വയർ 64 ആണ് അല്ലേ? 8 സ്ക്വയർ 64 ആണ്. കഴിഞ്ഞു, 54 കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ എന്തെടുക്കുക? 7 സ്ക്വയർ 49 ആണ്. അപ്പോൾ 7 എഴുതുക, ഇവിടെയും 7 എഴുതുക, ഇവിടെയും 7 എഴുതുക. അപ്പോൾ ആൻസർ ഒന്നുകിൽ 74 ആയിരിക്കും, അല്ലെങ്കിൽ 76 ആയിരിക്കും. ഇനി ഇതിലേതാണ് ആൻസർ എന്ന് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള 75 സ്ക്വയർ കണ്ടുപിടിക്കുക. വളരെ സിമ്പിളാണ്, 7 × 8. 7 × 8 കൊണ്ട് ഇൻറ്റ് ചെയ്യുക, 7 × 8 56, പിന്നെ ഒരു 25 എഴുതുക. എന്നിട്ട് നോക്കുക, നോക്കൂ, ഇതിനേക്കാൾ മുൻപിലുള്ള നമ്പറാണ്, ഇതിനേക്കാളും ചെറുതാണത്. അപ്പോൾ 75 മുൻപിലുള്ളതായിരിക്കും ആൻസർ. 75 മുൻപിലുള്ളത് ആൻസർ എത്രയാണ്? 74 ആണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാം, 5476 സ്ക്വയർ റൂട്ട് എത്രയാണ്? 74 ആണ്. കണ്ടോ, വളരെ വേഗത്തിൽ കിട്ടിയില്ലേ? അടുത്ത് നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. 8464 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. നോക്കാം, ഏറ്റവും അവസാനത്തെ നമ്പർ 4 ആണല്ലോ. ഏറ്റവും അവസാനത്തെ നമ്പർ 4 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഒന്നുകിൽ 2 അവസാനിക്കും, അല്ലെങ്കിൽ 8 അവസാനിക്കും അല്ലെ? 2 അല്ലെങ്കിൽ 8 അവസാനിക്കും. ഓക്കെ, അത് ഞാൻ എഴുതി. ഇനി രണ്ട് ഗ്രൂപ്പ് ആക്കുന്നു, ഇവിടുത്തെ നമ്പർ നോക്കുന്നു, 84. 84 വരുന്നവരെ സ്ക്വയർ പറയുക. 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64 അല്ലേ? 64, 9 സ്ക്വയർ 81 അല്ലേ? 9 സ്ക്വയർ 81 ആണ് ഇതിൻ്റെ അടുത്ത് വന്നു. 10 സ്ക്വയർ ആകുമ്പോൾ 100 ആവും. അപ്പോൾ 9 സ്ക്വയർ 81 ആണ്. അപ്പോൾ 9 സ്ക്വയർ എടുക്കുക അല്ലേ? 10 സ്ക്വയർ എടുക്കാൻ പറ്റില്ല, കാരണം ഇത് കഴിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ 9, ഇവിടെ 9. അപ്പോൾ 92 അല്ലെങ്കിൽ 98 ആയിരിക്കും. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ആൻസർ.
ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഫൈവിൽ അവസാനിക്കുന്ന നമ്പർ 95 ആണ്. 95 സ്ക്വയർ കണ്ടുപിടിക്കുക. 9 × 10, 9 × 10 എത്ര വരും? 90. പിന്നെ ഒരു 25 ഇടുക. ഓക്കെ, നോക്കുക, ഇതിന് മുമ്പുള്ള നമ്പർ അല്ലേ ഇത്? ഇതിനേക്കാൾ മുമ്പുള്ള നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 92 ആണ്. 95 മുമ്പുള്ള നമ്പർ, അതായത് 92 ആയിരിക്കും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് സ്ക്വയർ റൂട്ടിനെ പിടിക്കാൻ സാധിക്കും. മറ്റൊരു എക്സാമ്പിൾ, ഒരു 3-ഡിജിറ്റ് നമ്പർ എടുത്ത് നോക്കാം. √3 = 24. ഇവിടെയും ശ്രദ്ധിക്കുക, എവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് രണ്ട് നമ്പർ വെച്ച് വേണം കോമ ഇടാൻ. ഇവിടെ വേണം കോമ ഇടാൻ. 32 കഴിഞ്ഞിട്ട് കോമ ഇട്ട് വയ്ക്കരുത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണം ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ കഴിഞ്ഞ് കോമ ഇടുക. ഓക്കെ, ഏറ്റവും അവസാനത്തെ നമ്പർ 4 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഏറ്റവും അവസാനത്തെ നമ്പർ 2O 2O 8O ആയിരിക്കും. 2O 8O ആയിരിക്കും. ഇനി 3 മാത്രമേ ഉള്ളൂ, 3 മാത്രം. അപ്പോൾ 1 × 1, 2 × 4 അല്ലെ? 2 × 2 ആയപ്പോൾ 4 ആയിപ്പോയി, കൂടിപ്പോയി. അപ്പോൾ 2 എടുക്കാൻ പാടില്ല, 1 എടുക്കാം, 1 × 2. അപ്പോൾ ഇവിടെ 1 എഴുതുക, ഇവിടെ 1 എഴുതുക. അപ്പോൾ ഒന്നുകിൽ ഇത് 12 × 2 ആയിരിക്കും, ഒന്നുകിൽ ഇത് 18 × 2 ആയിരിക്കും. 12 × 2 അറിയാമെന്നുള്ളവർക്ക് ഇപ്പം തന്നെ ആൻസർ എഴുതാം. 12 × 2 എത്രയാണ്? 144 ആണ്. അതല്ലല്ലോ ഇത്, അല്ലേ? 144 അല്ലല്ലോ. ഉറപ്പായിട്ട് ആൻസർ 18 ആയിരിക്കും. നമുക്കത് വിടാം, നമുക്ക് അല്ലാതെ തന്നെ കണ്ടുപിടിക്കാം. 12 × 18 ഇടയ്ക്കുള്ള നമ്പർ എത്രയാണ്? 15 ആണ് അല്ലേ? 5 അവസാനിക്കുന്ന നമ്പർ 15 ആണ്. 15 × 2 എത്രയാണ്? 225 ആണ് അല്ലേ? ഇത് കഴിഞ്ഞിട്ടല്ലേ, ഇത് 225 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ടും 15 കഴിഞ്ഞിട്ടുള്ള ആൻസർ എത്രയായിരിക്കും? 18 ആയിരിക്കും. അപ്പോൾ 324 × 18. അവസാനമായി 5 അവസാനിക്കുന്ന ഒരു നമ്പറിനെ കൂടെ നമുക്കൊരു സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. 1225 5 അവസാനിക്കുകയാണല്ലോ അല്ലേ? 5 അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇതിലൊരു ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം 5 അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ റൂട്ട് 5 മാത്രമേ അവസാനിക്കും, വേറെ ഒരു നമ്പറും ഇല്ല, 5 മാത്രമേ അവസാനിക്കും. അത് എഴുതുക. ഇനി നമുക്ക് എന്ത് എഴുതുക? 12 എടുക്കുക. 12, ഓക്കെ. 12 സ്ക്വയർ പറഞ്ഞു നോക്കുക. 12 വരുന്നത് 1 × 2, 2 × 2, 4 × 3, 9 × 4 ആകുമ്പോൾ 16 ആയി അല്ലേ? അപ്പോൾ 3 × 2 അല്ലേ എടുക്കാൻ പറ്റൂ അല്ലേ? 3 × 2 9. 4 × 2 എടുക്കരുത്, അത് 12 വലുതാണ്. അപ്പോൾ എന്തെടുക്കുക? 3 × 2. അപ്പോൾ ഇവിടെ എന്ത് എഴുതുക? 3. ആൻസറായി 35 അല്ലേ? 5 അവസാനിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്, കാരണം ഒരു നമ്പറേ ഉള്ളൂ. അതേപോലെ തന്നെ 0 അവസാനിക്കുകയാണെങ്കിലും വളരെ ഈസിയാണ്. എക്സാമ്പിൾ, ഓക്കെ, ഇതിന് ഈ ട്രിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് അല്ലാതെ തന്നെ അറിയാം 25 × √3 എത്രയാണ്. 25 × √5 ആണ്. 0 ആയതുകൊണ്ട് അവസാനം 0 ഇടുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. 50 × √2 ആണ്, 2500. ഓക്കെ, അപ്പോൾ ഈ ട്രിക്ക് നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് ഒരുപാട് നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുത്തിട്ട് കുറേ നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കുക. കാരണം എല്ലാ നമ്പറുകൾക്കും എന്തില്ല? സ്ക്വയർ റൂട്ട് ഇല്ലല്ലോ. അതുകൊണ്ട് എല്ലാ നമ്പറുകൾക്കും ഇതേപോലെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. സ്ക്വയർ റൂട്ട് ഉള്ള നമ്പറുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ എടുത്തിട്ട് ഏതെങ്കിലും നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക ഈ മെത്തേഡിൽ. ഓക്കെ, 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇത് മത്സര പരീക്ഷകൾക്ക് വളരെ വളരെ ഉപയോഗപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു മാത്സ് ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.